നമസ്കാരം. ഇന്ന് ദേശീയ പതാകാ ദിനം. 1947 ജൂലൈ മാസം 22 തീയതിയാണ് ദേശീയ പതാക, ഈ മൂവർണ്ണ കൊടി ഭാരതം ദേശീയ പതാകയായി അംഗീകരിച്ചത്. ഈ സുദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നൊരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ദേശീയ പതാകയുടെ മറ്റ് വിശദാംശങ്ങൾ, അതിനോടൊപ്പം ഈ വർഷം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിൽ ദേശീയ പതാകയോടുള്ള ആദരസൂചകമായി വരുന്ന ഓഗസ്റ്റ് മാസം 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അതിന് മറുപടിയായി ജയറാം രമേശ്, കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. ദേശീയ പതാകയെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ആസ്ഥാനത്ത്, നാഗ്പൂർ ആസ്ഥാനത്ത് പതാക ഉയർത്താൻ 52 വർഷമെടുത്തു എന്ന ഒരു പോസ്റ്റാണ് ട്വിറ്ററിലൂടെ അദ്ദേഹം നൽകിയത്. അങ്ങനെ ദേശീയ പതാകയെ അംഗീകരിക്കാൻ 52 വർഷമെടുത്ത ഒരു സംഘടനയുടെ പ്രചാരകാണ് ഇത് പറയുന്നത് എന്നാണ് നരേന്ദ്രമോദിക്കെതിരെ ജയറാം രമേശിൻ്റെ പോസ്റ്റ്. സത്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ദേശീയ പതാകയെ അംഗീകരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? 52 വർഷമെടുത്തിരുന്നോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കാൻ? ചരിത്ര വസ്തുതകൾ നോക്കുമ്പോൾ അതല്ല എന്ന് നമുക്ക് കാണാം. എന്തായാലും സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനും പ്രജ്ഞാവാഹിൻ്റെ ദേശീയ സംയോജകനുമായ ശ്രീ ജെ നന്ദകുമാർ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ നന്ദകുമാർ, എന്താണ് പ്രതികരണം? ഈ ജയറാം രമേശിന്റെ പോസ്റ്റിനോടുള്ള മറുപടി എന്താണ്? കോൺഗ്രസ് നേതാവിന്റെ ഇത്തരത്തിലുള്ള പരാമർശം സത്യത്തിൽ ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടും അനുദിനം അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നതും കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയം ഓരോ ദിവസം കഴിയുമോറും ജനമധ്യത്തിൽ നിന്ന്, ജനമനസ്സുകളിൽ നിന്ന് അപ്രസക്തമാവുകയാണ്. അത് ഈ അടുത്ത കാലത്ത് നടക്കുന്ന പല രാഷ്ട്രീയ പരിവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്വന്തമായൊരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാൻ പറ്റാതെ അന്യ പാർട്ടിയിൽ നിന്നവരും സ്വന്തം നേതൃത്വത്തെ തള്ളിപ്പറയുന്നവരെയും ഒക്കെ ഈ ജയറാം രമേശൊക്കെ ആരാധിക്കുന്ന ഈ ക്വാദ്ര കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അഴിമതിക്കാരാണ് എന്ന് പരസ്യമായി എഴുതിയ ഒരാളെയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് തന്നെ മത്സരിപ്പിക്കുന്നത്. ഇത്തരം നിരാശയിൽ നിന്ന്, ഇത്തരം അപ്രസക്തമാവുന്നതിനുള്ള വലിയ വേദനയിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം എന്നാണോ മൂവർണക്കൊടി ഭാരതത്തിന്റെ ദേശീയ പതാകയായി അംഗീകരിച്ചത്, അന്നു മുതലേ തന്നെ അതിനെ ഹൃദയത്തിൽ തൊട്ട് ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ഭാരതത്തിന്റെ ചരിത്രം നേരമൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് RSSന്റെ സ്വയം സേവകന്മാര് ഗോവയുടെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തത്. ഈ ദേശീയ പതാകയായിട്ടാണ് അത്. സ്വാതന്ത്ര്യം കിട്ടി ഒരു 14 വർഷം കഴിഞ്ഞ 1961 ഗോവയിൽ വിമോചന സമരം നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതേ ദേശീയ പതാകയായിട്ടാണ് RSS സ്വയം സേവകര് ജയറാം രമേശിന്റെ ഏറ്റവും വലിയ നേതാവായ ജവഹർലാൽ നെഹ്റുവിന്റെ ക്ഷണപ്രകാരം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. തുടർച്ചയായി എന്നും ഈ ഭാരതത്തിന്റെ പുണ്യദിനമായ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ ദേശീയ പതാകയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ണു തുറന്നു നോക്കാത്തത് കൊണ്ട് മനസ്സിലാകാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ദേശീയ പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ജയറാം രമേശിന്റെ നേതാക്കന്മാരിൽ അഗ്രഗണ്യയായ ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മേലെ അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സ്വയം സേവകന്മാര് സമരം ചെയ്തു. ഈ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ഈ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് മഹാത്മാഗാന്ധിജിക്ക് ചിന്താവാദ വിളിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം സംഘ സൈന്യ സേവരും നടത്തിയിട്ടുള്ളത്. പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്നും ദേശീയ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നും ഒക്കെ വർഷങ്ങളായി നടന്നു വരുന്ന പല പഥസഞ്ചലനങ്ങളിലും
കേവലം ഭഗവ പതാകയല്ല, അതിനോടൊപ്പം ദേശീയ പതാകയും ഉയർത്തി പിടിച്ചുകൊണ്ടാണ് സംഘസ്വയം സേവകന്മാർ മാർച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഈ വരുന്ന 13, 14, 15 തീയതികൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്തിയത് ആഘോഷമാക്കി മാറ്റണമെന്ന് പ്രഖ്യാപിച്ച ഭാരതത്തിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജമ്മുകാശ്മീരിലെ ലാൽ ചൌക്കിൽ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി ഭീകരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തത്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചരിത്ര വസ്തുതകളായി നിൽക്കുകയാണ്. എന്നു മുതലാണോ ദേശീയ പതാക ത്രിവർണ പതാക ദേശീയ പതാകയെ അംഗീകരിച്ചത്, അന്ന് മുതൽ തന്നെ ഒരു യഥാർത്ഥ സ്വയം സേവകൻ അതിനെ ആദരിച്ചു പോന്നിട്ടുണ്ട്. ഈ ദേശീയതയുടെ മാനം കാക്കാൻ വേണ്ടിയിട്ട് നിരവധി പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടാണ് വിദേശികളുടെ ആക്രമണ സമയത്ത്, പാകിസ്ഥാന്റെ ആക്രമണമായാലും ചൈനയുടെ ആക്രമണ സമയത്തായാലും ഇന്ത്യൻ സൈന്യത്തോടൊപ്പം സംഘ സ്വയം സേവന്മാർ അണിചേർന്നിട്ടുള്ളത്. ഈ വസ്തുതയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം 1963 ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക്കിന്റെ പരേഡിൽ സംഘ സ്വയം സേവകരെ മാർച്ച് ചെയ്യാൻ ക്ഷണിച്ചു വരുത്തിയത്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിവില്ലാതെ നൈരാശ്യത്തിൽപ്പെട്ട് അപ്രസക്തമാകുന്ന ഒരു പാർട്ടി ഒരു കുടുംബത്തെ എന്നും പരിചരിക്കാൻ നിയോഗിക്കപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒരു പാർട്ടിയുടെ നൈരാശ്യമാണ് ഈ കാണുന്നത്, അപ്രസക്തമാകുന്നതിന്റെ വേദനയാണ് ഈ കാണുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഒപ്പം ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിന് മറ്റൊരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75-ാം വർഷമാണ്. അതേപോലെ ഈ 75 വർഷത്തെ സ്വതന്ത്ര ഭാരത ജീവിതത്തിന് ഇടയിൽ ആദ്യമായി സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട, വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരി, നമ്മുടെ ഒരു അമ്മ, ഭാരതത്തിന്റെ പ്രഥമ പൗരയായി രാഷ്ട്രപതിയായി മാറിയതിന് ശേഷമുള്ള സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. ഇതൊക്കെ പൊതുജനം കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് ഈ ജയറാം രമേശിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും വേദന എന്താണ്, ഇതാണ് ആ നൈരാശ്യമാണ്. ഇതൊക്കെ കൂടുതൽ ചർച്ച ചെയ്താൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ഈ നാടിനു വേണ്ടി ചെയ്യുന്ന ഒരു പുതിയ വിഭാഗം വളർന്നു വരുന്നു, ഒരു പുതിയ ഭാരതം ഉണരുന്നു. ഇത് ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആ നേതാവിനോടും ആ പാർട്ടിയോടുമുള്ള തികഞ്ഞ സഹതാപമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. 1925 നാഗ്പൂരിൽ തുടങ്ങിയ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ആ മഹാപ്രസ്ഥാനം ഇന്ന് ഭാരതം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. ഈ സംഘടനയുടെ വളർച്ചയെ തടയാൻ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഉയർത്തിവിട്ടിട്ടുണ്ട്. അതിപ്പോൾ ഗാന്ധിവധത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങളാകട്ടെ, സവർക്കറുടെ സ്വാതന്ത്ര്യ ദിന പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാകട്ടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രചരണങ്ങളോ, ഇതെല്ലാം ഈ സംഘത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എന്നും ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഭാരതത്തിൽ ഒരു മൂലയ്ക്കൊതുക്കപ്പെടുകയും ഈ പ്രചരണങ്ങൾക്കൊക്കെ ഇരയാകുന്ന പ്രസ്ഥാനം ഭാരതം മുഴുവൻ പടർന്ന് പന്തലിക്കുകയുമാണ്. എന്തുകൊണ്ടാണ് അത് എന്നിപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.